ഹലോ ഫ്രണ്ട്സ്, ഞാൻ സായ് സെരീൻ. അപ്പോൾ ഈ പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ വന്നത്. ചിക്കു ഷെയ്ക്കാണ്, ചിക്കു അതുപോലെ സപ്പോർട്ടാന്നൊക്കെ പറയുന്ന നമ്മുടെ ചിക്കുവിൻ്റെ ഒരു അടിപൊളി ഷെയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറച്ച് ചേരുവകളുണ്ട്, നമുക്ക് ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഷെയ്ക്കാണ്. അപ്പോൾ വീഡിയോ ചെയ്യാൻ മുന്നേ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എപ്പോൾ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കു ഷെയ്ക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കു വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു രണ്ട് ചിക്കുവാണ്. അപ്പോൾ രണ്ട് ചിക്കു ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം അതിന് ചെറിയ ചെറിയ പീസസ്സായി അരിഞ്ഞതാണ്. അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് ചിക്കുവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കുവിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് പാലാണ്, അതായത് അര ലിറ്റർ പാൽ. അത് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ അങ്ങനത്തെ പാൽ വെച്ചടിച്ചാലാണ് നമുക്ക് നമ്മുടെ ഷെയ്ക്ക് നല്ല കട്ടി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാലുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ ഒരു ബൗളിൽ കുറച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ഒരു ഷെയ്ക്കിൻ്റെ ആവശ്യം വരും. അതിനൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യാൻ നമുക്കൊരു മിക്സർ വേണം. അതേപോലെ തന്നെ നമുക്ക് സർവ് ചെയ്യാനൊരു ഗ്ലാസ്സും വേണം. അപ്പോൾ ഇത്രയൊക്കെ വെച്ച് എങ്ങനെയാണ് നമ്മുടെ അടിപൊളി ചിക്കു ഷെയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച നമ്മുടെ ചിക്കു അരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാൽ തണുപ്പിച്ചെടുത്തുവെച്ച പാൽ, ഒരു പാക്കറ്റ് പാൽ അതിൽ ചോദിച്ചു കൊടുക്കുക. പാൽ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ഒക്കെ ടേസ്റ്റിന് ആഡ് ചെയ്യാം. ഞാൻ അപ്പോൾ എത്ര ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കു, നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വരിവത്തിലാണ് കിട്ടുക. അപ്പോൾ ഇനി ഞാൻ അവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സർവ് ചെയ്ത് കാണിച്ചതാൻ. അപ്പോൾ ഞാൻ അരിച്ച് വെച്ചിട്ട് നമുക്ക് കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ ചിക്കു ഷെയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ചോദിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് അപ്പോൾ ആഡ് ചെയ്ത് ഡെക്കറേഷന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐസ്ക്രീം വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചിക്കു ഷെയ്ക്ക്. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എപ്പോഴും. നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. ഇതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.